തികച്ചും അപ്രതീക്ഷിതമായാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വി എസ് അച്യുതാനന്ദനെ കാണാനെത്തിയത് 100-ാം വയസ്സിലേക്ക് കടന്ന സഖാവിനെ നേരിട്ട് കാണാൻ വി എസ് പിറന്നാളിന്റെ നിറവിൽ നിൽക്കുമ്പോഴാണ് ആശംസ അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നോ എന്ന് പൊതുസമൂഹത്തിൽ വ്യക്തമായിട്ടില്ല ഭരണത്തോർച്ചയിൽ അധികാരത്തിലെത്തിയ ശേഷം വി എസിനെ കാണാൻ പിണറായി എത്തിയില്ലെന്നാണ് പുറത്തുള്ള സൂചനകൾ ഇതിനിടെയാണ് പിണറായിയുമായി നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന ഗവർണർ നിർണായക നീക്കം നടത്തിയത് എന്നാൽ ഇതിനിടയിലും വി എസിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക ശക്തമാണ് അഭിമാനമാണ് നിങ്ങളുടെ മുത്തച്ഛൻ അദ്ദേഹത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതും ചർച്ചകളിലുണ്ട് വി എസിന്റെ പിറന്നാൾ ദിനമായ 20-ന് ഗവർണർ സ്ഥലത്തുണ്ടായിരുന്നില്ല അന്ന് രാവിലെ മകൻ ഡോക്ടർ വി ആർ അരുൺകുമാറിനെ വിളിച്ച് ഗവർണർ ആശംസകൾ അറിയിച്ചിരുന്നു തിരുവനന്തപുരത്ത് എത്തിയ ശേഷവും വി എസിനെ കാണാൻ എത്തുമെന്നും അറിയിച്ചു ഇന്നലെ രാവിലെ 10 മണിക്കാണ് വി എസ് വിശ്രമത്തിൽ കഴിയുന്ന ബാർട്ടർ ഗില്ലിലെ അരുണിന്റെ വസതിയിൽ ഗവർണർ എത്തിയത് പക്ഷേ വി എസിന്റെ അടുത്തേക്ക് ഗവർണർ പോയില്ല ഇതും ചർച്ചയാകുന്നുണ്ട് ഡോക്ടർമാരുടെ വിലക്കുള്ളതിനാൽ വി എസിന്റെ സമീപത്തേക്ക് പോയി കണ്ടില്ല പകരം അകലെ നിന്ന് അല്പനേരം നോക്കി നിന്ന ശേഷം മുറുക്കി പുറത്തിറങ്ങി തുടർന്ന് അരുണുമായി അദ്ദേഹം സംസാരിച്ചു ഈ സമയത്താണ് അരുണിന്റെ മക്കളായ അർജുനോടും അരവിന്ദിനോടും മുത്തച്ഛൻ അഭിമാനമാണെന്ന് ഗവർണർ പറഞ്ഞത് വി എസിന്റെ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ഗവർണർ അന്വേഷിക്കാറുണ്ട് ഗവർണറുമായി ചുമതല ഏറ്റെടുത്ത സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാനും ഭാര്യ രേഷ്മയും കവടിയാർ ഹൗസിൽ എത്തിയപ്പോഴാണ് വി എസിനെ കണ്ടത് അപ്പോൾ വി എസ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നു പിന്നീട് അദ്ദേഹം ആശുപത്രി ആയപ്പോഴും ആശുപത്രി വിടുമ്പോഴുമൊക്കെ ആരിഫ് സുഖാന്വേഷണം നടത്തിയിരുന്നു എന്നാൽ അന്നൊന്നും ഇത് വലിയ ചർച്ചയായിരുന്നില്ല മാധ്യമങ്ങളും വലിയ തോതിൽ ചർച്ചയാക്കിയില്ല എന്നാൽ മുഖ്യമന്ത്രിയുമായുള്ള ഏറ്റുമുട്ടൽ കാലത്ത് ഗവർണറുടെ വരവ് വലിയ ചർച്ചയാകുന്നുണ്ട് പിണറായി വിജയൻ വി എസിനെ കാണാൻ എത്തിയില്ല എന്ന ചർച്ചകളാണ് ഇതിന് കാരണം 99-ാം ജന്മദിനം ലളിതമായി ആഘോഷിക്കുകയായിരുന്നു അച്യുതാനന്ദ് വി എസിന്റെ അടുത്തേക്ക് ഗവർണർ പോകാത്തതും ചർച്ചകളിലുണ്ട് നേതാവിന്റെ ആരോഗ്യം അത്രത്തോളം ആശങ്കാജനകമാണോ എന്നതാണ് ചർച്ച എന്നാൽ അണുബാധ ഉണ്ടാകാതിരിക്കാനാണ് ഈ മുൻകരുതൽ എന്നാണ് വസ്തുത രാവിലെ 10 മണിയോടെയാണ് വി എസ് അച്യുതാനന്ദന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടെത്തിയത് ബാർട്ടർ ഹില്ലിലെ വേലിക്കകത്ത് വീട്ടിലെത്തിയ ഗവർണറെ വി എസിന്റെ മകൻ അരുൺകുമാറും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു പിറന്നാൾ ആശംസകൾ നേർന്ന ശേഷം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചാണ് ഗവർണർ മടങ്ങിയത് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് പാർലമെന്റിലേക്ക് കടക്കുകയും സിപിഎം ഗവർണർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലുള്ള സന്ദർശനം കൗതുക കാഴ്ചയാണ് കുടുംബാംഗങ്ങൾക്കൊപ്പം തിരുവനന്തപുരം ബാർട്ടർ ഹില്ലിലെ മകൻ അരുൺകുമാറിന്റെ വസതിയിൽ വെച്ചായിരുന്നു പിറന്നാൾ ആഘോഷം കുടുംബത്തിനൊപ്പം കേക്ക് കഴിക്കുന്ന ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മകന്റെ വസതിയിൽ പൂർണ്ണ വിശ്രമത്തിലാണ് വി എസ് അച്യുതാനന്ദൻ വി എസിന്റെ ജന്മദിനം ഒട്ടുമിക്ക മാധ്യമങ്ങളും വാർത്തയാക്കിയപ്പോൾ പാർട്ടി പത്രമായ ദേശാഭിമാനി മറന്നത് കോൺഗ്രസുകാർക്കിടയിൽ നിന്നും വലിയ പരിഹാസങ്ങൾക്ക് കാരണമായിരുന്നു